പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് പാടാം നമുക്ക് പാടാം, കോപ്പവേർഡ് ബൈ എം ആർ എഫ് വെബ് പെയിൻസ് ആൻഡ് കോൾഗേറ്റ്. നമ്മുടെ പ്രേക്ഷകർ എന്ന് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഇത്ര വലിയൊരു എൻട്രി ഒക്കെ കിട്ടിയല്ലോ. ഇത് എനിക്കുള്ള എൻട്രി അല്ലായിരുന്നു. ശരിക്കും ഇത് ആരുടെ ഉദ്ദേശമാണെന്നുള്ളത് വഴിയെ നമ്മൾ അറിയാൻ പോവാണ്. നമ്മളെല്ലാം ഫുൾ എക്സൈറ്റഡ് ആണ്. ബിഫോർ ദാറ്റ് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, ചേച്ചി വെൽക്കം ടു ദി ഷോ. ശരത് സർ, പ്രിയപ്പെട്ട ജോത്സ്നെ ഉണ്ട്. ജോത്സ്ന, വെൽക്കം ടു ദി ഷോ. ഈ ചെണ്ട കണ്ടപ്പോ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നതെന്ന്. അത് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പത്മശ്രീ ജയറാം. ഞാൻ ആദ്യം ഒരു അങ്ങോട്ടാണ് ഒരു താങ്ക്സ് പറയുന്നത്, കാരണം ഇത്തരത്തിൽ ഇത്ര മനോഹരമായ ഒരു ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അതിലാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഒട്ടും ഇത് ചെയ്ത് പറയുന്നതല്ല, ഞാൻ ഏതൊക്കെ സമയം കിട്ടുമ്പോൾ മുഴുവൻ ഈ ഷോ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇതാ ഇരിക്കുന്ന അണ്ണാച്ചിക്ക് വേണ്ടി. ഞാനിത് വെട്ടി കളഞ്ഞിട്ട് വന്നേ, ഇനി ഇത് മാറ്റാൻ പറ്റില്ല, ജെല്ല് തേച്ചു എങ്ങനെയെങ്കിലും ചെയ്യിക്കാനേ. എനിക്ക് മാറ്റം, ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നതാണ് 90 വയസ്സുള്ള ആളും ചിത്ര ചേച്ചി എന്നാ വിളിക്കുക, അതാണ് അതിന്റെ റെസ്പെക്ട്, ഇന്ത്യ കൊടുക്കുന്ന റെസ്പെക്ട് അതാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതിൽ ഒരുപാട് സന്തോഷം. അതാണ് അതാണ് ഭാരതം നൽകുന്ന റെസ്പെക്ട് ആണ്. ഞാൻ പെട്ടെന്നൊരു ഒരു ഓർമ്മ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവൂ, 1983 നമ്മൾ ഒരുമിച്ച് ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ ദാസേട്ടൻ പ്രോഗ്രാം. എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാല് ദാസേട്ടൻ ഇന്റർവെല്ലില് എന്റെ പേര് പറഞ്ഞായിരുന്നു, അടുത്തതൊരു 5 നിമിഷം വിശ്രമമാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും, പക്ഷെ നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനായിട്ട് ഒരാള് എത്തിയിട്ടുണ്ട്, അയാളുടെ പേര് ജയറാം എന്നാണ്. അന്നത് പറഞ്ഞ എന്റെ പേരിലുള്ള ശബ്ദം എന്റെ നാട്ടിലൊക്കെ കൊണ്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുക, കേക്കടാ യേശുദാസിന്റെ ശബ്ദത്തിൽ എന്റെ പേര് പറഞ്ഞു. എത്രയോ തവണ ദാസേട്ടൻ പാടി ജയറാം ഏട്ടൻ അഭിനയിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. സുഖം, ഓ സുഖായിരിക്കണോ ജയറാമേട്ടാ, നല്ല വിശേഷം. ജയറാമേട്ടനായിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് എനിക്കൊരു നമ്മുടെ ഒരു ഓസ്ട്രേലിയൻ ഷോ ആയിരുന്നു. ഇത്രയും ആത്മാർത്ഥത ആർട്ടിസ്റ്റിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെന്താറിയില്ല, സിനിമയാണെങ്കിൽ പോലും നമുക്ക് ആ ടെൻഷൻ ഇല്ല, സ്റ്റേജ് എന്ന് പറയുമ്പോ ഇവിടെ പുറകെ നിൽക്കുമ്പോ എന്നെ വിളിക്കാറായ 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 ഇത്ര കാലം കഴിഞ്ഞിട്ടും ജയറാമേട്ടനൊക്കെ ആ ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോ നമ്മുടെ ടെൻഷൻ ഒന്നുമില്ല. ജയറാമേട്ട ഒരു കുസൃതി ചോദ്യം ഉണ്ട്. ഇപ്പോഴാണ് ചിത്ര ചേച്ചിക്ക് ഇവിടെ ഒരു കമ്പനി കിട്ടിയത്, അത് എന്ത് കാര്യത്തിലായിരിക്കും? ജയറാമേട്ടനും കൂടെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമുള്ള ഒരു ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ പറയട്ടെ, ഞാൻ തന്നെ പറയാം അല്ലേ, പത്മശ്രീ കെ എസ് ചിത്ര ആൻഡ് പത്മശ്രീ ജയറാം. അപ്പൊ മാർക്കോണി മത്തായി, ആരാണ് മാർക്കോണി, ആരാണ് മത്തായി? മത്തായി ഞാൻ തന്നെയാണ്. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ച ആളാണ്, അതുകൊണ്ട് റേഡിയോ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായതുകൊണ്ടാണ് മാർക്കോണി മത്തായി എന്നുള്ള പേര് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വിജയ് സേതുപതി എന്റെ കൂടെ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് മത്തായി. 80s ലാസ്റ്റും 90s ഒക്കെ സത്യനന്ദിക്കാടിന്റെയും കമലിന്റെ ഒക്കെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് മാർക്കോണി മത്തായി. മുഴുവനുള്ള ലവ് സ്റ്റോറിയാണ്. എന്റെ പ്രായത്തിൽ ഈ നരം വെച്ചുകൊണ്ട് എന്താണ് ലവ് സ്റ്റോറി എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അതായിരിക്കും ആ സിനിമയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈ മാർക്കോണി മത്തായിയുടെ ഒരു ഹഗ്, ഒരു കെട്ടിപ്പിടുത്തം ഭയങ്കര പ്രത്യേകതയുള്ളതാണെന്ന് കേട്ടല്ലോ. തീർച്ചയായിട്ടും സൂപ്പർ ആയിട്ട് പെർഫോമിംഗ് ആണെങ്കിൽ ജയറാമേട്ടൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിപൊളി. അപ്പൊ ശരി, അപ്പൊ ആ ഒരു ഗ്യാരണ്ടിയില് ജയറാമേട്ടൻ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരുത്തുകയാണ്. താങ്ക് യു. അതിനു മുമ്പ് ഞാൻ ഇവരോടൊരു ഇത് പറയട്ടെ, ഇവര് പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് സന്തോഷം, ഗംഭീരായിട്ടോ, എനിക്കത് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ
താങ്ക് യു. യെസ്, അപ്പൊ നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം ജയറാമേട്ടിന് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. ജയറാമേട്ടനൊരു വിഷമം പറഞ്ഞു, ജയറാമേട്ടൻ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് ബാക്കിൽ നിന്ന് കേൾക്കാനേ പറ്റുള്ളൂ, നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ജയറാമേട്ടന് വേണ്ടി നിങ്ങളൊന്നും കൂടെ പെർഫോം ചെയ്യില്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇവർ കരുതി വെച്ചിട്ടുണ്ട്. പൊന്നൻസ് ബ്ലൂ മാജിക് എന്നാണ് അവരുടെ ഒരു ടീമിന്റെ പേര്. അപ്പോൾ ജയറാമേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഇങ്ങനെ ഒരു എനർജി, ഗംഭീരം തന്നെ, ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടില് താരത്തപ്പട്ട എന്ന് പറഞ്ഞൊന്നുണ്ട്, ഭയങ്കരമാണ്. അതവർ കെട്ടന്നിട്ട് പ്ലേ എന്ന് കാണുന്നത് ഭയങ്കരമാണ്. അത് ഗ്രാമങ്ങളിൽ പോകണം, അതിനൊപ്പം വിസിൽ ചെയ്തിട്ട് ആൾക്കാരും അതിന്റെ എനർജിയേക്കാൾ മുകളിലാണ് ഞാനിപ്പോ കാണുന്നത്, അതിനേക്കാൾ മുകളിൽ ഗംഭീരമായി. ചിത്ര ചേച്ചി, ജയറാം സാർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എനർജി ആയിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്ത് ആ ഒരു നിങ്ങൾ എൻജോയ് ചെയ്ത് വായിക്കുന്ന കാണുമ്പോഴും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. തകർത്തു കേട്ടോ, എനിക്കൊന്നും വാക്കുകളെ ഇല്ല സത്യത്തിൽ പറയാൻ. നിങ്ങൾ എന്താ എനർജി, ഇപ്പൊ ഈ ഒരു എനർജിയൊക്കെ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പേടിച്ചാ നിൽക്കുന്നത് സ്റ്റേജിൽ കയറി. അത് അതാണ് വേണ്ടത്, ആ ഒരു നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഹാർമണി, നിങ്ങളുടെ ഒരു ഒരു യൂണിറ്റി. ഈ യൂണിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ രക്ഷപ്പെട്ടെ. ജോത്സനോട് എനിക്ക് പറയാം, ആയിരം പാദസരങ്ങൾ എന്നുള്ള പാട്ട് പാടിയാ തന്നെ ജോത്സ ഇത്രയും തലയാണ്. അപ്പൊ ഞാൻ പകുതി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ ഇതിന് എത്രമാത്രം തലയാട്ടുന്നുള്ളത്. അത് കൊള്ളാം, അതൊരു കറക്റ്റ് ഒബ്സർവേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ശരിയായിരുന്നു കേട്ടോ. ഞാന് തൃശൂക്കാരിയാണ്, എനിക്കൊരു പൂരം പൂരത്തിന് പോയൊരു പ്രതീതിയായിരുന്നു എനിക്ക് ശരിക്കും. എന്ത് രസമായിരുന്നു, അയ്യോ ചേട്ടൻ പറഞ്ഞാൽ ശരിയാ, മിക്കവാറും നിങ്ങളൊരു 10 മിനിറ്റും കൂടെ വായിച്ചെങ്കിൽ ഞാൻ പാടിയാടി ഇതിന്ന് ഒറ്റ വീഴ്ചെ. അമ്മാതിരി എൻജോയ്മെന്റ് ആയിരുന്നു എനിക്ക്, എന്ത് രസമായിരുന്നു അറിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ഓൾ ദി ബെസ്റ്റ്. പാടാം, നമുക്ക് പാടാം. കോപ്പ് അവാർഡ് ബൈ എംആർഎഫ് വെപ്പോക്കിയോ പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് ഡ്യുവറ്റ് എന്ന റൗണ്ടിലേക്കാണ്. പെർഫോം ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് എത്തുന്നു അരവിന്ദും വിഷ്ണുപ്രിയയും. Super fast.
നമ്മുടെ മത്തായിയുടെ ഹഗ് കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? മോള് ഓടി ഇങ്ങോട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ശരിക്കും വിജയ് സേതുപതി റിയൽ ലൈഫിൽ അങ്ങനെയാണ്. പുള്ളി ഒരു ആരാധകരെയും പുള്ളിയെ മടുപ്പിക്കാറില്ല. പുള്ളിയെ കാണാൻ വേണ്ടി വരുന്നവരെ മുഴുവൻ ഓട്ടോഗ്രാഫ് ആയാലും അല്ലെങ്കിൽ ഇതായാലും സെൽഫി ആയാലും അപ്പൊ വരുന്നവരെ മുഴുവൻ കെട്ടിപ്പിടിക്കാൻ ചോദിക്കുക. എല്ലാരും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചത് ഭയങ്കര ഇതാണ്. എത്ര ലേറ്റ് ആയാലും 1000 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും അതാണ് ആ സിനിമയിലും ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ഹഗ് തരുമോ ചോദിച്ചിട്ടുള്ളത് അതാണ്. എനിക്ക് പിന്നെ ഇവരെ പോലെ അത്രയ്ക്കും ആധികാരികമായിട്ട് പറയാറിഞ്ഞൂടെ. എനിക്ക് എല്ലാതും കേട്ടാലും നന്നായിട്ട് തോന്നുള്ളൂ. നന്നായിരുന്നു, രണ്ടുപേരും അസലായിരുന്നു. അപ്പൊ നമുക്ക് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം അല്ലേ. ചിത്ര ചേച്ചി, നല്ല സോങ് സെലക്ഷൻ, നല്ല എനർജി ഉള്ള ഒരു പാട്ടാണ്. എനിക്ക് തോന്നി എന്തായാലും ഇത് മനോ പാടിയതല്ലേ, മനോയും സോനലത്തെ. വിഷ്ണുപ്രിയക്ക് ഈ പാട്ട് ഭയങ്കര ലോ ആയിപ്പോയി. പാട്ട് ഇഷ്ടമാണ്, പക്ഷെ ഓളൊന്ന് താഴെ കുറച്ചുകൂടെ ഒന്നൊരു ലെവല് കൊടുത്ത് പാടിയിരുന്നെങ്കിൽ അതിന് ഒരു എനർജി കുറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തത് വളരെ ഭംഗിയായിരുന്നു. ഡാൻസേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റേജ് നല്ല ഭംഗിയാക്കി കൊഴുപ്പിച്ച് തന്നിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ മോളിൽ എക്സ്പെക്ട് ചെയ്തു കേട്ടോ. ഓൾ ദി ശരത് സർ, ഈ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഭരണം വന്നപ്പോഴാണ് ചീറ്റിപ്പോയത് എന്ന് പറഞ്ഞാൽ ബോറായെന്നല്ല, ആ ഒരു എനർജി രണ്ടു പേരുടെയും കയ്യിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയില്ല. ഈ കുഞ്ഞാണെങ്കിൽ ഇത് കഷ്ടപ്പെടാണ്. താഴെ കടമുഴുകിയിൽ കവളത്തണം എന്ന് പാടുമ്പോൾ അതിനൊരു ശക്തിയില്ല. മോനും അത് തന്നെയാണ്, അവരൊരു ആ ഒരു ഫുള്ള് ഈ ഒരു കംപ്ലീറ്റ് മാൻ. അപ്പം അത് മാത്രമല്ല, നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓൾ ദി ബെസ്റ്റ്. എത്ര വയസ്സുണ്ട്? 12 പറയില്ല, വെറുതെ അല്ലേ. 12 ഒന്നും ഇല്ലല്ലോ, സത്യം പറയൂ. ഉണ്ടോ? ഉറപ്പാണോ? ഞാൻ ചോദിക്കാം അച്ഛനമ്മയുടെ അടുത്ത്. ആധാർ കാർഡ് കാണിക്കുമോ? അരവിന്ദന് എത്ര വയസ്സുണ്ട്? 18 ആണ്. പ്രായപൂർത്തി. അപ്പൊ അരവിന്ദന് പ്രായപൂർത്തി ആയതിന്റെ ഒരു വ്യത്യാസം സിംഗിങ്ങിൽ ഉണ്ടായിരുന്നു. വിഷ്ണുപ്രിയ പഠിച്ചു വരുന്നതിന്റെ കുഞ്ഞുകുട്ടി കുഞ്ഞുമോളായതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ദർ ഇസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ പോലെ എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും വന്നിട്ട് അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോയാൽ മതി അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളുടെ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പാട്ട് പാടിയിട്ടുണ്ട്. മോളെ ഏത് ക്ലാസ്സിലെ? ഇപ്പോ 7th. കറക്റ്റ്. ഞാൻ ആദ്യം അവസാനം ഒറ്റ പാട്ടോടുകൂടി അവസാനിപ്പിച്ചു. ഒന്നില്ല, സ്കൂളില് ആനിവേഴ്സറിക്ക് പേര് കൊടുത്താണ്. അപ്പോ അന്ന് ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ സിനിമയില് ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞ പാട്ട്, ഒരു കാര്യമില്ല പാട്ട് പാടുന്നത്, ഒറ്റ കാര്യമില്ല. അപ്പൊ അതിനകത്ത് തുടക്കത്തിൽ ഒരു ഒരു ശ്ലോകം പോലത്തെ സംഗതി ഉണ്ട്. അപ്പൊ അത് പിന്നെ കുറെ നേരം പഠിച്ച് പിന്നെ മറന്നു പോയി സ്റ്റേജിലേക്ക് പോകാൻ നേരം. സ്റ്റേജിൽ കയറിയിട്ട് നിർത്ത്, അത് പോയി ആദ്യം പഠിച്ചിട്ട് നീ കയറിയാ മതി പറഞ്ഞ് പറഞ്ഞു വിട്ടു. ഉച്ചയ്ക്ക് ശേഷം നീ വേണേ കയറി. അപ്പൊ അത് മുഴുവൻ പഠിച്ചു. ഓം സൽ തൽ കൽ പുൽ എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ പഠിച്ചു. അത് പഠിച്ചും ഇത് പോയി അവസാനിച്ചു. അന്നത്തോടെ പോയി, പിന്നെ ജീവിതത്തിൽ പാടിയിട്ടില്ല. അയ്യോ, ഞാൻ നമ്മുടെ കോറസിനെ പറ്റി പറഞ്ഞില്ലട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അത് കുറച്ച് അലമ്പാക്കിയിട്ടുണ്ട്. തുടക്കത്തില് കമലദളം അരവിന്ദ് തുടങ്ങിയപ്പോ ഒരു ചെറിയ ബാബു നമ്പൂരി ഉണ്ടായിരുന്നില്ലേ? നമ്മള് ബാബു നമ്പൂരി മിമിക്രി കാണിക്കുമ്പോ ഇനി ബാബു നമ്പൂരി എറണാകുളം കളക്ടർ ആയിട്ട് വന്നാലും ഇല്ലാത്ത കാര്യം കഷ്ടം പറയില്ലേ. അതേപോലെ കമലദളം അപ്പൊ നമ്മുടെ ജഡ്ജസ് ഇവർക്ക് ബസർ പോയിന്റ്സ് കൊടുത്ത് പറഞ്ഞു വിട്ടാലോ. ജോൾസിന് എത്ര ബസർ പോയിന്റ്സ് കൊടുക്കുന്നു അരവിന്ദന്? 6 points and the Vishnu break. 6 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ചിത്ര ചേച്ചിയോട് ചോദിക്കാം. ചിത്ര ചേച്ചി, എത്ര ബസ് പോയിന്റ്സ് അരവിന്ദന്? 6 points and Vishnu break. 6 again. അരവിന്ദ്. 6 points. വിഷ്ണു ബ്രേക്ക്.
അങ്ങനെ രണ്ടുപേർക്കും ഈ ഒരു റൗണ്ടിൽ ബെസ്റ്റ് പോയിന്റ് ആയിട്ട് 18 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും ഗംഭീര പെർഫോമൻസുകളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിടക്കാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ആ റേഡിയോ ഒന്നും കൂടെ ഓൺ ചെയ്യാം. ചേരാം കേട്ടാ. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മലയാള സിനിമയുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജയറാമേട്ടനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഏത് സിനിമയിലാണെങ്കിലും ആ സിറ്റുവേഷനിൽ ഈ നായിക ഒന്നുകിൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നായികയായിട്ട് ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ നാട് വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ നായികയെ കൊണ്ടുവന്നിട്ട് വീട്ട് വേലക്കാരിയായിട്ട് താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തെ പ്രശ്നം ഭാര്യ എത്ര പോരാന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ വെച്ചിട്ട് ജയറാമേട്ടനെ കുറിച്ച് ഒരു നല്ല ആർട്ടിക്കിൾ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാ സിനിമയുടെ ഇപ്പോ നായികമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അശ്വതിക്ക് അറിയോ? ഇല്ല. ഏകദേശം 140 നായികമാരെ കല്യാണം കഴിച്ചു. 140 താലി കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയല്ലേ ഇത്? അന്നാച്ചി അഭിനയിച്ച പടത്തിലെല്ലാം 99% പെണ്ണ് കാണൽ സീനും ഉണ്ടാവും, കല്യാണ സീനും ഉണ്ടാവും. മാർക്കോണി മത്തായിലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വളരെ ദൈവീകമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. പ്രണയത്തിന് പ്രായമില്ലല്ലോ, തോന്നിയിട്ടില്ലേ? അപ്പൊ മത്തായിക്ക് ചെറിയ ഒരു 3-4 ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലും പ്രണയം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ മത്തായിയുടെ കൂടെ ഇപ്പോഴും ഈ പ്രായത്തിലും പ്രണയത്തിന് കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും രണ്ട് സാധനം, ഒന്ന് പേപ്പറും പത്രവും റേഡിയോയും, അത് നമ്മുടെ മലയാളികളുടെ ഫീലാണ്. അത് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ, അത് അണ്ണാച്ചിക്കും അല്ലെ ചിത്രയച്ചിക്കൊക്കെ ഒരു ഭയങ്കര തന്നെ ഓർമ്മകളായിരിക്കും അത്. ഞാൻ മിമിക്രിയുമായിട്ട് നടക്കുന്ന കാലഘട്ടത്ത് ഈ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നോട്ടീസിൽ എൻ്റെ പേരിൻ്റെ സൈഡിൽ ഒരു ഒരു എക്സ്ട്രാ ഒരു ആഡ് ഉണ്ടാവും, ജയറാം AIR ഫെയിം. ഞാൻ പോയി ആലപ്പുഴ റേഡിയോയിൽ മിമിക്രി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു എക്സ്ട്രാ സാധനം, ആൾക്കാരൊക്കെ ഓ AIR ഫെയിം ആണല്ലേ, അതാണ് ആ റേഡിയോ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ നകന്നുപോയി. പക്ഷെ FM പിന്നെ അത് പുതിയ ജനറേഷനിലൂടെ തിരിച്ചു വന്നു. അപ്പോ ഏത് തലമുറയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കാം മാർക്കോണി മത്തായി. അപ്പൊ ജയറാമേട്ട, ഒരുപാട് സന്തോഷം. മത്തായിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം. നൊസ്റ്റാൾജി എന്ന റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് എത്തുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ് ആണ് അഖിൽ. പ്രദക്ഷിണ വീഥികൾ കിടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു ആ ഈ പ്രദക്ഷിണ വീഥികൾ കിടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ ഒന്നാം രാഗം പാ
പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും അതിൻ്റെ മുമ്പിൽ പാടുവതും രാഗം തേടുവതും രാഗം ദേവനു മനുരാഗിയ അത് തന്നെ ഇപ്പം ശ്വാസം കഷ്ടിച്ചെടുക്കാനുള്ള സ്ഥലമുള്ളൂ. എന്നിട്ട് ആ ഒരൊറ്റ ആ പ്രീവിയസ് ലൈൻ പാടിയിട്ട് ആ ഹമ്മിങ് മുഴുവൻ ആ ഒറ്റ ശ്വാസത്തിൽ പാടി എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യും ശരിക്കും. സിംഗിൾ ഗ്രൂപ്പിൽ അത് പാടിയത് വലിയ കാര്യം ശരിക്കും. ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും വേണുഗോപാൽ സാറ് പാടിയതിനകത്തും ഞാൻ രണ്ടുപേരും പാടിയതിനകത്ത് ഒരു തെറ്റ് പാടിയിട്ടുണ്ട്. അതിപ്പം ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ബോധം വരുന്നത്. പാടുവതും രാഗം നീ തേടുവതും രാഗം ആ ദേവനു എന്ന് പാടേണ്ടിയിരുന്നു. അല്ലെങ്കിൽ തേടുവതും രാഗം ആ ദേവനു മനുരാഗിയാം അമ്പലപ്രാവേ എന്ന് പാടേണ്ടിയിരുന്നു. അന്ന് രാഗമാ ദേവനെന്ന് പാടിപ്പോയി. അത് തെറ്റായിരുന്നു ശരിക്കും. ഇപ്പൊ മനസ്സിലാക്കുന്നു. അപ്പോ അന്നങ്ങ് പാടി അങ്ങനെ. ഇനി ഫ്യൂച്ചറിൽ പാടുമ്പോ അങ്ങനെ പാടിക്കോട്ടെ. നന്നായിട്ട് പാടിയ പാടുന്നത് എനിക്ക് കണ്ണുകളാൽ അർച്ചന ഒന്ന് പാടുവോ? കണ്ണുകളാൽ അർച്ചന. നൈസ്. ആ നേരെ പാടിപ്പം മൊട്ടയായി പോയി. കമ്പി പോലിരുന്നു. ഒരു കമ്പി വെച്ചൊക്കെ കുത്തുന്ന ഫീലായിരുന്നു. നേരെ തരാതീത്തനാന്ന് പാടി. നേരെ നാരി അതില്ലെങ്കിൽ കൊള്ളത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കുറേ ഇഷ്ടമായി. ഭയങ്കര ഐശ്വര്യമുള്ള നമ്മുടെ മലയാള തനിമയുള്ള ഒരു പാട്ട് പാടിയതിന് കുറേ സന്തോഷമാണ്. നന്നായി പാടി. താങ്ക് യു. നല്ല രസമായിട്ട് പാടി. ഞാൻ കൈയടിക്കാൻ തെറ്റില്ല. അഖിലിനൊരു ചെറിയ വയ്യായിക ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. അത് വെച്ചിട്ടാണ് പാടിയത്. പിന്നെ ഈ പാട്ടിനൊരു വലിയൊരു സംഭവമാണ് ബ്രത്ത് കൺട്രോൾ. അത് ഡ്യുവറ്റായിട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് ചില ലൈനൊക്കെ പാടി വരുമ്പോഴേക്കും നമുക്ക് ശ്വാസം കിട്ടാണ്ടാവും. പക്ഷേ അഖിൽ നല്ല ഈസി ആയിട്ട് പാടി. ഇത്രയും ഒരു ഗ്രേറ്റ് ക്രിയേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് അഖിലിൻ്റെ നേരെ മുമ്പിലിരിക്കുന്നത്. അത് എത്ര വലിയ ബ്ലെസ്സിങ് ആണെന്നുള്ളത് അഖിൽ മനസ്സിലാക്കുന്നുണ്ടോ? Yes, be aware of that. കാരണം അത് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അഖിലിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചേച്ചി, ലവ് യു ചേച്ചി. ഇങ്ങനെ എല്ലാ പാട്ടിനും ഞാൻ ഇങ്ങനെ പറയേണ്ട വരും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടാ പറഞ്ഞു ഓവറാക്കുന്നതല്ല, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അതാണ്. അപ്പം എന്തായാലും അഖില് ഇതേപോലെ ശബ്ദമൊക്കെ സൂക്ഷിച്ച് നല്ലൊരു സിംഗറായിട്ട് വളരാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ാണ് ചേച്ചി തന്നെ സൈലന്റ് ആവട്ടെ. ജോൾസ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര പോയിന്റ്സ് കൊടുക്കുന്നു അഖിൽ? 7 points.
രണ്ടുപേരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടാനുള്ളത് നമുക്ക് അടുത്ത സ്റ്റേജിലാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. നമ്മുടെ ജയറാം ഏട്ടൻ ഇവിടെ ഉണ്ട്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. ജയറാം ഏട്ടാ, ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാണ് പ്ലീസ്. അശ്വതി, ഞാനൊരു കാര്യം പറയട്ടെണ്ണ, പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പാട്ടുകാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടു. നമ്മൾ റൈറ്റ് ഓർ റോങ്? അങ്ങനെയല്ല, ഇന്റർ കോളേജിന് കോമ്പറ്റീഷനിൽ അന്ന് പാട്ടുകാരെ ഇമിറ്റേറ്റ് ചെയ്തൊരു പ്രോഗ്രാം ചെയ്തതിനാണ് ഫസ്റ്റ് കിട്ടിയത്. സൂപ്പർ. അപ്പൊ അത് അണ്ണാച്ചി അന്നേക്ക് ചിന്ന വയസ്സ് സത്തം മാറിപ്പോച്ചു. പറവല്ല, യു കാൻ ട്രൈ നൗ ഓൾസോ. യു ആർ ലുക്കിംഗ് സെക്സി മാൻ. എന്നെ കേട്ടില്ല? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ ഒരു ശ്രമം നടത്തും നമ്മളൊക്കെ. അതിപ്പോ ഒരു പാട്ട് വേദിയല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. കിഷോർ കുമാർ. ഇപ്പൊ ജയറാമേട്ട പാട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ ഏത് ഉറക്കത്തിലും ജയറാമേട്ടോട് ചെയ്യാൻ പറഞ്ഞാൽ ജയറാമേട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. അത് ജയറാമേട്ട് ചെയ്യാൻ പറ്റും പ്ലീസ്. നമ്മുടെ നിത്യഹരിത നായകന്റെ ശബ്ദം കണ്ടോ? ലാസ്റ്റ് ധ്വനി എന്നുള്ള സിനിമയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തീരുന്ന സമയത്ത് ഞാൻ പോയി കാലകത്തൊട്ട് വന്നിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പലരും ഇതുപോലെ കാണിക്കാറുണ്ട്, പക്ഷേ ഒട്ടും ഭാവുകത്വം ഇല്ലാതെ എന്നെ ഇത്രയും ഭംഗിയായിട്ട് കാണിച്ചിട്ടുള്ള മറ്റൊരാളില്ല. എന്തായാലും മദ്രാശിയിലേക്ക് വരണം, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഇത് കാണാൻ താല്പര്യമുണ്ട് പറഞ്ഞു. നമ്മുടെ ഒന്നാം സമ്മാനം നൽകാൻ പോകുന്നത് Q17 അതുപോലെ രണ്ടാം സമ്മാനം നൽകാൻ പോകുന്നത് MVM കൃഷ്ണ തുളസി ഹെർബൽ ഹെയർ ടോണിക്കുമാണ്. പാടാം, നമുക്ക് പാടാം. കോപ്പ് അവാർഡ് ബൈ MRF വെപ്പോക്യൂ പെയിൻസ് ആൻഡ് കോൾഗേറ്റ്. നൊസ്റ്റാൾജിയ റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് നന്നായിട്ട് പാടി സിദ്ധാർത്ഥ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞാനിങ്ങനെ രാജമാഷിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര സീരിയസ് ആയിട്ടും എത്ര അതിമനോഹരമായിട്ടുള്ള ചീത്തയും മുഖത്ത് നോക്കി വിളിക്കുന്ന ഒരു മനുഷ്യന്റെ മകളെ അടിച്ചോണ്ട് വന്നു. എന്റെ ഗട്സ് ആലോചിച്ചു. ഞാൻ പറയാൻ കാരണം എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ, അത് എന്തോ ഒരു ഇവിടെ വന്നപ്പോ ഞങ്ങളെ പാടി കവിച്ച നന്നായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ് നിലവിളിക്കണ്ട സോഫ്റ്റ് ആക്കും എന്ന് പറഞ്ഞത് പാരയായി. അത് ഒന്നും കേൾക്കാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതേ ഉള്ളു കേട്ടോ. എന്ത് ചെയ്യുന്നു സിദ്ധാർത്ഥ് ഇപ്പോ? ഞാനിപ്പോ റിസർച്ച് ചെയ്തോണ്ടിരിക്കണ സോഷ്യോളജിയില്. സോഷ്യോളജിയിൽ എന്തുണ്ട് റിസർച്ച്? മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു. ആ, അതാവുമ്പോ കുഴപ്പമില്ല, അത് നല്ലതാ. കുറച്ചൊരു ഉപ്പൊക്കെ ഉണ്ടോ അതിട്ട് കഴിക്കാനും നല്ലതാണ്. ഈ വേസ്റ്റ് എടുക്കുന്ന സ്ത്രീകളുടെ ലൈഫ് പഠിച്ചിട്ട് അവരുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു റിസർച്ചിനെ പറ്റിയാണ്. സോഷ്യോളജി ചേട്ടാ ഞാൻ ഞെട്ടി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചോദിച്ചത്. എന്തൊക്കെ അറിയാൻ കഴിഞ്ഞതിന് സന്തോഷം. സിദ്ധാർത്ഥിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അത് ആരെ കുഞ്ഞി കുഞ്ഞി പെണ്ണ് അവിടെ നിൽക്കുന്നില്ല, മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഞാൻ ആകെ പറയണൊരു കാര്യമുള്ളൂ, സംഗതികൾക്ക് ഗ്രിപ്പ്. അതിപ്പോഴേ മോന ആ ഒരു റിലാക്സ് ചെയ്ത് പാടി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ വിചാരിച്ച പോലൊന്നും പാടാം. പക്ഷേ എല്ലാം തൊണ്ടയിൽ വരുന്നുണ്ട്, പക്ഷെ ഒരു വെപ്രാളം അതിലാണ് ഇതെല്ലാം സ്ലിപ്പായി പോകണം. ആ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് പാടാൻ ശ്രമിച്ചാൽ മതി, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. സിദ്ധാർത്ഥിൻ്റെ തൊണ്ടയിൽ എല്ലാം വരും കേട്ടോ. ഒരു ആ ഒരു ധൈര്യം മാത്രം ഉണ്ടാക്കി ഒരു റിലാക്സ് ചെയ്ത് പാടാൻ പഠിച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല കേട്ടോ. ഗോഡ് ബ്ലെസ്. നല്ലായിരുന്നു ഡാ, ചെറുതായിട്ടൊന്ന് കയ്യിന്ന് പോയി, പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ ഹ്യൂമൻ. സിദ്ധാർത്ഥൻ തന്നെ വി ആർ വെരി അവെയർ എവിടെയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണ് പാളിയത് എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലേ. അതൊന്നും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു കോസിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, അത് വലിയൊരു കാര്യമാണ്.
അപ്പോ ബീങ് എ ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ടുഗദർ ഇസ് എ ഗ്രേറ്റ് തിങ്. അപ്പോ ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് സോ മച്ച്. ആരാണ് സൈലന്റ് ജഡ്ജ്? ചിത്ര ചേച്ചി എത്ര മാർക്ക് കൊടുക്കും? സിക്സ് പോയിന്റ്. ജോസ്ന, സിക്സ് അഗെയിൻ, സോ ടോട്ടൽ 12 പോയിന്റ്സ് ആണ്. ശരചറിന്റെ മാർക്ക് നമുക്ക് അടുത്ത സ്റ്റേജിൽ അറിയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ബെറ്റർ പെർഫോമൻസ് ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിൽ. ജയറാം ഭട്ടൻ ഇവിടെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. ജയറാം ഭട്ട, ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാണ് പ്ലീസ്. ജയറാം ഭട്ടാ, അപ്പോൾ ഒരുപാട് സന്തോഷം മാർക്കോണി മത്തായുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിലും, അതുപോലെ നമ്മുടെ പാടാൻ നമുക്ക് പാടാമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതിലും. അപ്പോൾ ജയറാം ഭട്ട, എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാർക്കോണി മത്തായി. നിങ്ങളെല്ലാവരും പോയിട്ട് ഫാമിലി ആയിട്ട് കാണണം. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, കാരണം ഫാമിലിയുമായിട്ട് കുട്ടികളുമായിട്ടും എല്ലാവരുമായിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. കാരണം അതിനകത്തൊരു ദ്വയാർത്ഥ പ്രയോഗമോ മറ്റേതോ യാതൊന്നും ഇല്ലാത്ത വളരെ നിഷ്കളങ്കമായിട്ടുള്ള നല്ല തമാശകളുള്ള നല്ല എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ ഇത്തരം വളരെ എൻഗേജ്മായിട്ടുള്ള ജഡ്ജസിൻ്റെ മുമ്പിൽ ഇത്രയും മനോഹരമായിട്ടുള്ള പ്രോഗ്രാമിൽ ഇത്രയും ബെസ്റ്റ് ഓർക്കസ്ട്ര ഇതിൻ്റെ പുറകിലിരിക്കുന്നതിൽ എനിക്കിതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക കലാഭവൻ്റെ ആ കാലഘട്ടമാണ്. ഞാനും ഇതേപോലെയായിരുന്നു, ടൈമിങ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുക, അതിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റും പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഞാൻ പ്ലേ ചെയ്യായിരുന്നു. കലാഭവൻ ഞാൻ ദാസേട്ടൻ്റെ കൂടെ വരുമ്പോഴും ചെയ്യായിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് അകലെ അകലെ നീലാകാശം, ആമ്പൽപ്പൂവ അണിയൻ പൂവ എന്നുള്ള പാട്ടും അന്ന് ദാസേട്ടൻ പാടി. അതിനും ഞാനായിരുന്നു പുറകിലെ ശബ്ദം കൊടുത്തത്. ആമ്പൽപ്പൂവ പാടിയാ പാട്ട് പാടിയാലോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആണെങ്കിലോ അനുവേണ്ട. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ജീവിതത്തിൽ പറയാം, ഞാനും ചിത്ര ചേച്ചിയും ഒരുമിച്ച് ഡ്യുവേറ്റ് പാടും. മാത്രമല്ല, ജയറാമേട്ട നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെലഡി ആയിട്ടും ജോൾസിന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ആട്ടമില്ലാത്ത ജോൾസിനെ ഇല്ല. ആട്ടം കലാസമിതി. ഓക്കെ ജയറാമേട്ടാ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.